നമ്മുടെ ഗെയിമിന്റെ ഉള്ളിൽ സ്റ്റോറിൽ ഒരു ഇമോട്ട് മിസ്സായിട്ടുണ്ട്. കുറെ പ്ലേയേഴ്സ് ഒക്കെ അതിനെ കുറിച്ചൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാകും. ലോൾ ഇമോട്ട് നമ്മുടെ സ്റ്റോറിൽ ഇല്ല. നമ്മളെല്ലാവരും പോയി ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ലോൾ ഇമോട്ട് നമ്മുടെ സ്റ്റോറിൽ ഇപ്പോഴും ഇല്ല. എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇമോട്ടാണ് ലോൾ ഇമോട്ട്. നമ്മൾ ഈ ഇമോട്ടൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റോറിൽ പോയി നോക്കിയാൽ നമുക്ക് ലോൾ ഇമോട്ട് കാണാൻ സാധിക്കില്ല. എന്തിനാണ് സ്റ്റോറിൽ നിന്നും റിമൂവ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഇതിൽ റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ഇവന്റിൽ നമുക്ക് നൽകാൻ പോവുകയാണ് ലോൾ ഇമോട്ട്. മനസ്സിലായില്ല ബ്രോ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. വൺ ഡയമണ്ട് ടോപ്പ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റ് നമ്മുടെ ഗെയിമിലുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ ഒരു ഡയമണ്ടിന് നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മൂന്ന് ബണ്ടിലിൽ ഒരു ബണ്ടിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരുപാട് പ്ലേയേഴ്സൊക്കെ ഇത് എടുത്തിട്ടുണ്ടാകും. അപ്പോൾ വൺ ഡയമണ്ട് ടോപ്പ് അപ്പ് ഇവന്റ് ചേഞ്ച് ആവുന്നുണ്ട്. മറ്റുള്ള സെർവറിലേക്ക് ഇത് വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ഇത് ചേഞ്ച് ആവാൻ പോവുകയാണ്. ക്യാരക്ടർ ഇപ്പം നമുക്ക് കാണാതെ പോയിട്ടുള്ള ലോലി മോട്ട ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു MP5 സ്കിന്നും കാണാൻ സാധിക്കും. നമുക്ക് വലത് ഭാഗത്ത് ഗെറ്റ് ഗ്രാൻഡ് പ്രൈസ് ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഫ്രീ അല്ല, നമ്മൾ ഒരു ഡയമണ്ടിൽ നമ്മൾ സിമ്പിളി ടോപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിലാണ് ഫ്രണ്ട്സ് നമുക്കിത് ലഭിക്കാൻ പോകുന്നത്. ഇതിലേതെങ്കിലും ഒരു റിവാർഡ് നമുക്ക് ക്ലെയിം ചെയ്യാം. ഒരു ഡയമണ്ടിന് നമുക്ക് എന്തായാലും ടോപ്പ് അപ്പ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് മിനിമം 80 രൂപയ്ക്കാണ് ടോപ്പ് അപ്പ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ 80 രൂപയ്ക്കൊക്കെ നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിവാർഡ് എടുക്കാൻ സാധിക്കും. അടുത്ത അപ്ഡേറ്റ് ആണ് നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഒരു സൂപ്പർ മെഡിക്കറ്റ് വരുന്നുണ്ട്. അതായത് ഇതാണ് ഫ്രണ്ട്സ് സൂപ്പർ മെഡിക്കറ്റ് നമ്മളിവിടെ കാണുന്നത്. നമ്മളിത് സൂപ്പർ മെഡിക്കറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു 200 HP വരെ നമുക്ക് കൂടുന്നതായിരിക്കും. വേറെ ലെവലായിട്ടുള്ളൊരു ഐറ്റമാണ് ഗൈസ് ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിം പ്ലേയിലൊക്കെ ഒരുപാട് മാറ്റം വരാൻ പോകുന്ന ഒരു കാര്യമാണത്. നമ്മളെല്ലാവരും ഗെയിമൊക്കെ കളിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു കവറൊക്കെ അടിച്ചിട്ട് സൂപ്പർ മെഡിക്കറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് മെഡ് അതായത് HP കൂടുന്നതായിരിക്കും. നമുക്ക് ഇപ്പോഴാണെങ്കിൽ ഒരു 2-3 മെഡൊക്കെ അടിക്കുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും. ബട്ട് നമുക്ക് സൂപ്പർ മെഡിക്കറ്റ് പെട്ടെന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് മെഡ് അതായത് ലൈഫ് കൂട്ടാവുന്നതാണ്. അടുത്ത അപ്ഡേറ്റിൽ നമ്മുടെ കൺട്രോൾസിലെ ഗ്രാനേഡിൻ്റെ ബട്ടനും ഗ്ലൂവാളിൻ്റെ ബട്ടനും വേർതിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഗ്രാനേഡ് എറിയാനായിട്ട് നമുക്ക് വേറെ ബട്ടനും പിന്നെ നമുക്ക് ഗ്ലൂവാൾ ഇടാനായിട്ട് വേറെ ബട്ടനും നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും കാലം ഗ്രാനേഡിൻ്റെയും ഗ്ലൂവാളിൻ്റെയും ബട്ടൺ ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും. നമ്മൾ ഗ്ലൂവാൾ ഇടുന്നതിന് പകരം ഗ്രാനേഡൊക്കെ ഇട്ട പ്ലേയേഴ്സ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഗ്രാനേഡും ഗ്ലൂവാളും വേർതിരിച്ചത്. നമുക്കിവിടെ വാർ ചെസ്റ്റ് കാണാൻ സാധിക്കും. ഇതിൻ്റെ ലെവൽ കൂടുന്നുണ്ട്. അതായത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഇങ്ങനെ 3 ടൈപ്പിലുള്ള വാർ ചെസ്റ്റ് നമുക്ക് ഇനി മുതൽ കാണാൻ സാധിക്കും. ക്ലാസിക് മാച്ചിലും പിന്നെ നമുക്ക് BR മാച്ചിലും. ലെവൽ 3 വാർ ചെസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാസ് ഐറ്റംസൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ലെവൽ 2 കാണാം, ലെവൽ 1 നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്ഡേഷൻ കഴിയുമ്പോൾ. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രീ ഫയറിൽ വരാൻ പോകുന്ന പുതിയ മാറ്റങ്ങളൊക്കെ. അപ്ഡേഷൻ കഴിയുമ്പോൾ വേറെ ലെവലായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനെ നിങ്ങൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയറും ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.